ഇനി സഹോദരന്മാരെ എങ്ങനെ സക്കാത്ത് കൊടുക്കണം? പലരും പറയാണ് ഇന്നുവരെ ഞാൻ സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റി കാര്യമായി ആലോചിച്ചിട്ടില്ല, കാരണം എനിക്കതിന്റെ കണക്കറിഞ്ഞൂടാ. ആരും പറയാൻ പാടില്ല, എനിക്ക് കണക്കറിയില്ല. എല്ലാരും കേട്ടോളി, കണക്കറിയാതെ ഒരാൾ സക്കാത്ത് കൊടുക്കാതിരിക്കുക, കണക്കറിയാതെ സക്കാത്ത് കൊടുക്കാതിരിക്കുക. ശരി, നമുക്കിപ്പോ വലിയ ആടും മാടും ഒട്ടകം ഒന്നും അതിന്റെ മോലാളിമാരൊന്നും അല്ല. ഇപ്പൊ നമ്മളിവിടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കും ചെയ്യാം, എനിക്ക് ഭയങ്കര ഒട്ടകുണ്ട്, ഇത്ര ആടുണ്ട്, ഇത്ര ഇതുണ്ട്, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരോട് സ്വകാര്യമായിട്ട് ഞാൻ ഇനി മറുപടി പറഞ്ഞു. എപ്പ അതിന് സമയം കളയുന്നില്ല. നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ കാര്യം എടുക്കുക, ശമ്പളം. ശമ്പളക്കാരാണല്ലോ എല്ലാവരും. നിസകാത്തിന്റെ കാര്യം എന്ന് പറയുമ്പോ അത് വലിയ മോലാളിമാര്, വലിയ ഹൈപ്പർ മാർക്കറ്റുകാര്, വലിയ സൂപ്പർ മാർക്കറ്റുകാര്, മാളുകള്, അതിന്റെ ഒക്കെ ആൾക്കാർ, ഇവരൊക്കെ കൊടുക്കണ്ടല്ലോ. ഞാൻ സാധുവല്ലേ? എന്താ ഇസ്ലാമിലെ ഗനിയെ? ആരാ ഇസ്ലാമിലെ പണക്കാരൻ? ആരാ സക്കാത്ത് കൊടുക്കാൻ കടപ്പെട്ടവര്? കറൻസിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നു? UAE ദിർഹം നാട്ടിലേക്ക് അയക്കുന്നു. ഇന്ത്യൻ കറൻസി, ഇന്ത്യൻ രൂപ എത്രയുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം സിൽവർ, ശരിക്ക് പഠിച്ചോളി, 595 ഗ്രാം വെള്ളി. വെള്ളി വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ ഒന്ന് അടിച്ചു നോക്ക്, 595 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണ്? അതിന്റെ UAE ദിർഹം എത്രയാ? ഇന്ത്യൻ രൂപ എത്രയാ? അമേരിക്കൻ ഡോളർ എത്രയാ? യൂറോ എത്രയാ വരിക? സൗദി റിയാൽ എത്രയാ? ഖത്തരി റിയാൽ എത്രയാ? ബഹ്റൈൻ ദീനാർ, കുവൈത്ത് ദീനാർ, ഒമാൻ റിയാൽ, ഏതോ ആകട്ടെ, എത്ര വരും നോക്ക്. എത്രയാ നിങ്ങൾക്ക് കിട്ടുന്ന കറൻസി നോക്ക്. അത്രയും ധനം, 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ ധനം നിങ്ങളുടെ കൈകളിൽ. ഒരു കൊല്ലം നിങ്ങളുടെ അത്യാവശ്യ ചെലവും കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നു നിങ്ങൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ഗനിയാണ്, സമ്പന്നനാണ്, ഐശ്വര്യവാനാണ്. അതിൽ സംശയമൊന്നും വേണ്ട. ആർക്കെങ്കിലും പറയാൻ അറിയുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാം. 595 ഗ്രാം സിൽവറിന് ഇപ്പൊ എന്താ റേറ്റ്? ഞാൻ നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ പറ്റും. അതുകൊണ്ട് കണക്കൂട്ടിക്കോളി. അത്രയും വെള്ളിക്കുള്ള രൂപ, ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ UAE ദിർഹം നിങ്ങളുടെ കയ്യിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ, നിങ്ങളുടെ ബാലൻസിൽ അത്രയും ബാലൻസ് ഉണ്ടെങ്കിൽ, അധികമൊന്നും വേണ്ടട്ടോ, അധികമൊന്നും വേണ്ട, അത്രയും ബാലൻസ്, ഒരു 25,000, ഇനിയിപ്പോ എത്ര നിനക്കറിയില്ല, 25-30 ഒക്കെ ഉള്ളിലേ ഉള്ളൂ രൂപ, 25,000-30,000 ഇടക്കേ വരുള്ളൂ. അത്രയും രൂപ ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം. ശരി, ഇനി ആ കണക്കും പറഞ്ഞ് ബേജാറാവണ്ട. ശമ്പളക്കാരെ ചിന്തിച്ചോളൂ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ 12 മാസം, ഒരു കൊല്ലം മുഴുവൻ കണക്ക് നോക്ക്. അറബി മാസമാണ് നോക്കേണ്ടത്, ജനുവരി ടു ജനുവരി അല്ല, ഡിസംബർ ടു ഡിസംബർ അല്ല. സക്കാത്തിന്റെ കണക്കിന് മാനദണ്ഡം അറബി മാസമാണ്, ഹിജിരി മാസമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസമല്ല കണക്ക് നോക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടത്, അറബി മാസമാണ്. അപ്പോൾ ഒരാൾക്ക് നിർബന്ധമായി തീരുന്നു റമദാനിലാണെന്ന് വെക്കുക. റമദാൻ 1-നാണ് കണക്ക് നോക്കുന്നതെങ്കിൽ 12 മാസത്തെ ശമ്പളം അയാൾ കണക്ക് നോക്കുക. ഒരാൾക്ക് 2,000 ദിർഹംസ് ഒരു മാസം ശമ്പളം ഉണ്ട് എന്ന് വിചാരിക്കുക. 12×2=24,000 ദിർഹംസ് അയാൾക്ക് ശമ്പളമായി ഒരു കൊല്ലം. അതിൽ നിന്ന് അയാൾക്ക് എത്ര മിച്ചം വരുന്നുണ്ട്? അയാൾക്ക് ഇവിടെ ജീവിക്കണം, താമസിക്കണം, റെന്റ് കൊടുക്കണം, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഭക്ഷണം, അതുപോലെ തന്നെ നാട്ടിലേക്ക് തന്റെ മാതാപിതാക്കൾക്ക്, തന്റെ ഭാര്യാമക്കൾക്ക്, തന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് താൻ നിർബന്ധമായും അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നത്, അത്യാവശ്യത്തിന് അയച്ചു കൊടുക്കുന്നതാട്ടോ. നിങ്ങളെ ചാനലിന്റെ ബില്ലൊന്നും ഇതിൽ പെടൂല, ശരിക്കും മനസ്സിലായി. 100-150 എണ്ണമുള്ള ചാനൽ ഉണ്ട് എന്റെ പരിയില്, അതിന് മാസാന്തത്ര ബില്ലുണ്ട്, അതൊന്നും ഇതിൽ കൂട്ടൂല. അത് പടച്ചോന്റെ അടുത്ത് ഏറെ നല്ല ശിക്ഷക്ക് കിട്ടുന്ന ചാനലിന്റെ വള്ളിയാണ്, അതുകൊണ്ട് അത് മനസ്സിലായിക്കൂ, അതൊന്നും കൂടൂല. അതുപോലെ തന്നെ എന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളയാക്കാത്ത ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിക്ക് കാണാൻ പോകുമ്പോൾ ഒരു പണ്ടം കൊടുക്കണം, അതിന് ചെലവാക്കിയ പൈസ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അവിടെ അത്ര കൊടുക്കാണ്ട് അവൾക്ക് കല്യാണത്തിന് പോകുമ്പോ കഴിഞ്ഞ കല്യാണത്തിന് പച്ചസാരിയെ കൊടുത്ത് ഇപ്പൊ മഞ്ഞ സാരി കൊടുക്കണം, അതിൽക്ക് മഞ്ഞ വിളവണം, അതിൽക്ക് മഞ്ഞ ചെരുപ്പ് വേണം, അതിൽക്ക് മഞ്ഞ വാച്ച് വേണം. ആ വക അനിസ്ലാമികമായ തോന്നിയാസത്തിനുണ്ടല്ലോ പെണ്ണിനെ സ്നേഹിച്ച് അയച്ചു കൊടുത്തത്, ഇതിന്ന് കഴിക്കാൻ പറ്റൂല.
അത്യാവശ്യത്തിന് നമ്മുടെ കുട്ടികളും നമ്മളും പട്ടിണി കിടക്കാതിരിക്കാനുള്ള ഭക്ഷണം, അതിനുള്ള കാശ്, അവർക്ക് നാണം പറയാൻ കൊടുക്കുന്ന അത്യാവശ്യ വസ്ത്രം, അവരുടേതായ താമസം, പാർപ്പിട, വിദ്യാഭ്യാസ അത്യാവശ്യ ചെലവ്, ഇതും കഴിച്ച് ബാക്കി നമ്മുടെ കയ്യിൽ ഈ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ ധനമുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തോളണം. അതിന്റെ 2.5% കൊടുത്തോളണം. 100 ദിർഹമിന് 2.5 ദിർഹമേ ആവശ്യപ്പെടുന്നുള്ളൂ. 1000 ദിർഹമിന് എത്ര? 25 ദിർഹം. 10,000 250 ദിർഹം. 100,000 ദിർഹം ഉണ്ടെങ്കിൽ 2,500 ദിർഹം മാത്രം. എത്രയപ്പ അള്ള ചോദിച്ചിട്ടുള്ളത്? ഇത് കൊടുക്കാതിരിക്കാനാണ് ഞാൻ തലി ചൊറിഞ്ഞ് പിന്നി ചൊറിഞ്ഞ് മുന്നി ചൊറിഞ്ഞ് ആകെ ബേജാറായി കണക്ക് കൂട്ടി കൂട്ടിയും കഴിച്ചും കൂട്ടിയും കഴിച്ചും പോലും എനിക്ക് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. ഞാൻ അതിനായിട്ടില്ല. നിങ്ങൾ ഇന്നെ വല്ലാതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് ബേജാറാക്കണേ. അതേ സാറേ, എടുക്കണ ഒരു പെപ്സി, എടുക്ക ഒരു KFC. കുടുംബം വന്നിട്ടുണ്ട്, ഒരു ബക്കറ്റ് വാങ്ങി അവിടെ 100, 200, 500 ഹോട്ടലിൽ കയറി വലിച്ചിട്ടെടുത്തു. അവിടെ പ്രശ്നമൊന്നുമില്ല. അവിടെ എനിക്ക് വീടും ഉണ്ട്, അവിടെ എനിക്ക് മക്കളും ഉണ്ട്, പെൺകുട്ടികൾ കല്യാണപ്രായം ആയിട്ടില്ല, ഒന്നിനും ആയിട്ടില്ല. എനിക്ക് പൊരിയുണ്ട്, കുടിയുണ്ട്, എല്ലാം ഉണ്ട്. അതേ സാറേ, സക്കാത്തിന്റെ കണക്കുണ്ട് നോക്കി നേരത്ത്. പെൺകുട്ടികൾ എത്രയാ? ഇപ്പൊ ഭാര്യ ഗർഭിണിയാണ്, അത് എത്രയാ ഒന്ന് പരിശോധിച്ച് നോക്കണം. പെണ്ണാണോ ആണാണോ? ഏ അവിടെ എത്രയാ പ്രായമായി വരികയാണ്? പുരയുടെ പണി എവിടെ ആയിട്ടില്ല? അവിടെ എത്രണ്ട്? ഇവിടെ എത്രണ്ട്? എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? അതൊക്കെ ഈ സകാത്തിന്റെ കണക്കാണ്ട് എത്തുമ്പോ മാത്രല്ലേ ശൈത്താൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. الشيطان يعيدكم الفقر ويأمركم بالفحشاء والله يعيدكم مغفرة منه وفضلا والله واسع عليم الشيطان ഇങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്ന ഒരു ഫഖീറായി പോകുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊടുക്കാത്തത്. ഈ കൊടുക്കാത്ത എന്തുകൊണ്ടാ? ശൈത്താൻ വന്നിട്ട് ഇന്ത്യത്ത് ശൈത്താനൊന്നും വരുന്നില്ല, ശൈത്താനൊന്നും വരുന്നില്ല. നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നില്ലേ, മനുഷ്യ പിശാച്ചും ഉണ്ടാവും, ജിന്ന പിശാച്ചും ഉണ്ടാവും, ഏത് ശൈത്താന്മാരും ഉണ്ടാവും. ഈ ശൈത്താനൊക്കെ നമ്മളോട് പറയും കൈ കൊടുക്കണം, അതിനായിട്ടില്ല, അതിനായിട്ടില്ല. അത് ചിലപ്പോ നമ്മളെ കൂടെ കിടക്കുന്ന ഭാര്യയോ, നിങ്ങൾ ഈ സക്കാത്തിന്റെ കണക്കൊന്നും കൂട്ടിയിട്ട് പെൺകുട്ടികളാ നമുക്ക് വളർന്നു വരുന്നത്, അത് ബേജാറാക്കുവാള്. നിങ്ങൾ എത്ര കാലമായി അവിടെ ഗൾഫിൽ? ഒരു പുര നമുക്കുണ്ടോ? അങ്ങേ വീട്ടിൽ എത്ര ചാനലാ? നിങ്ങൾക്ക് ഒരു ചാനലുണ്ട്, ഒരു റേഡിയോ ഉണ്ട് അവിടെ എന്നൊക്കെ ചോദിച്ച് അതൊരു ശൈത്താനാണ്. ഇങ്ങനെ വേറെ ശൈത്താൻ ഉണ്ടാവും. പെണ്ണ്, പെണ്ണിന്റെ കാര്യം, ആഭരണത്തിന്റെ ഒക്കെ നിങ്ങൾ ഒന്ന് കൊണ്ടുപോയിട്ട് തൂക്കം നോക്കിക്കാണി, ജ്വല്ലറി കൊണ്ടുപോയിട്ട് എത്ര പൊന്നുണ്ടെന്ന് നോക്കുക. മിണ്ടാതിരുന്ന അവിടെ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, അതൊരു ശൈത്താനാണ്. ഇങ്ങനെ ശൈത്താന്മാർ പലതും ഉണ്ടാവും. ശൈത്താൻ നമ്മളോട് ഇങ്ങനെ ഫക്കർ പറഞ്ഞ് പേടിപ്പിക്കുമ്പോ ബേജാറാവണ്ട, ബേജാറാവണ്ട. ഒരു ശൈത്താനും നമ്മളെ രക്ഷിക്കണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായി ശമ്പളക്കാരെ, ശമ്പളക്കാരെ, നമ്മുടെ ഒരു കൊല്ലത്തെ ശമ്പളം കണക്ക് കൂട്ടിയിട്ട് ആ ശമ്പളത്തിൽ നിന്ന് അത്യാവശ്യ ചെലവുകൾ കിഴിച്ച് നമുക്ക് കിട്ടാനുള്ള കടം ഇങ്ങോട്ട് വരവ് വെച്ച് അങ്ങോട്ട് കൊടുക്കാനുള്ളത് അതിൽ നിന്ന് മൈനസ് ചെയ്ത് ബാക്കിയുള്ള തുകയുടെ 2.5% സക്കാത്ത് കൊടുത്തോ, നിർബന്ധമാകുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല.